നാല് മാസം മുമ്പ് നടന്നു എന്നുള്ളതുകൊണ്ട് ആ ജില്ലയിൽ സമ്മേളനം റാലിയില്ല. അത് കഴിഞ്ഞാൽ അത് ഈ റാലിക്ക് തൊട്ടടുത്ത ദിവസം പ്രതിനിധി സമ്മേളനമാണ്. അവിടെ ആ ജില്ലയിലെ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും. ഇവിടെ ഒരു ഗവൺമെന്റിന് NFSA ഗോഡൌണുകളിൽ കേരളത്തിൽ ആകമാൻ ഒരു കൂലി ഏകീകരിക്കാൻ കഴിയുന്നില്ല. ഒരു കൂലി ഏകീകരണം കൊടുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞില്ല എങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലുള്ള സംഘടനകളുമൊക്കെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയാൻ കഴിയുന്നത്? ഒരു കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഒന്നും ചെയ്യാത്തൊരു സർക്കാരായി ഇത് മാറുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ റാലികളിലും ജില്ലാ സമ്മേളനങ്ങളിലും കേരളത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ സംബന്ധിച്ച് അതിശക്തമായി പ്രതികരിക്കാൻ പോവുകയാണ്. ഡിസംബർ മാസം 29-30 തീയതികളിൽ കേരള സംസ്ഥാന INDCയുടെ റാലി തൃശ്ശൂരിൽ, കെ കരുണാകരൻ്റെ പ്രവർത്തന മേഖലയായിരുന്ന തൃശ്ശൂരിൽ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ആ റാലിയിൽ 100,000 തൊഴിലാളികൾ വിവിധ യൂണിഫോമുകൾ ധരിച്ച്, 3,500 യൂണിഫോം ധരിച്ച സ്ത്രീകളടക്കം, തൊഴിലാളി സ്ത്രീകളടക്കം ആ പ്രൗഢോജ്വലമായ ഒരു സമ്മേളന റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് 30-ാം തീയതി ആണ് അവിടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. 1,100 ആളുകൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം. ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ KC വേണുഗോപാലാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ തൃശ്ശൂരിലെ INDCയുടെ സംസ്ഥാന റാലി ഉദ്ഘാടനം ചെയ്യും. ഓരോ ജില്ലകളിലെയും റാലി അതാത് ജില്ലകളിലെ DCC പ്രസിഡന്റുമാർ, അവിടുത്തെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ അടക്കം പങ്കെടുക്കും. നമ്മുടെ ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇന്നലെ ബഹുമാനിയനായ KPCCയുടെ പ്രസിഡന്റ് ഈ യോഗത്തിൽ ഇന്നലത്തെ ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇന്നലെ ഇതിൻ്റെ തുടക്കത്തിലും ഇന്നിതിൻ്റെ അവസാന യോഗത്തിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ് പങ്കെടുത്തു. പാർട്ടിയും INDCയും ഒന്നിച്ചു ചേർന്ന് പോകണമെന്നുള്ള ഒരു ശക്തമായ നിലപാടാണ് INDC ഈ മീറ്റിംഗിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ പാർലമെൻ്ററി പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 16 വർഷമായി INDCക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പരിഗണനയും നൽകിയിട്ടില്ല എന്നുള്ളത് ഇന്നത്തെയും ഇന്നലത്തെയും യോഗത്തിൽ വളരെ വളരെ ചൂടേറിയ ചർച്ച നടക്കാനിടയായി. അവിടെ ഇന്ന് ഈ സംസ്ഥാന കമ്മിറ്റി ഒരു പ്രമേയത്തിൽ കൂടി ഏകകണ്ഠമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ, മറ്റ് ജനപ്രാതിനിധ്യ തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഏതാണ്ട് 20,00,000 അംഗങ്ങളുള്ള, കൃത്യമായി അതിന് രേഖകളുള്ള, പ്രവർത്തന സമ്പ്രദായമുള്ള, അച്ചടക്കമുള്ള ഈ സംഘടനയും അവരുടെ കുടുംബാംഗങ്ങളും അടങ്ങുന്ന തൊഴിലാളി പക്ഷത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും തൊഴിലാളി പക്ഷത്തുള്ളവർക്ക് പരിഗണന കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ INDC ശക്തമായ പ്രാതിനിധ്യം അവകാശപ്പെടുകയാണ്, ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ പ്ലാന്റേഷൻ മേഖലയിൽ എത്രയോ 17 മാസങ്ങൾക്ക് ശേഷമാണ് കരാറുണ്ടായത്. ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് മിനിമം വേതനം പ്ലാന്റേഷൻ തൊഴിലാളി കൊടുക്കുന്നില്ല? 700 രൂപ മിനിമം വേതനം നടപ്പാക്കണമെന്നുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്, സഖാവ് പിണറായി വിജയൻ. അത് നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് പോകേണ്ടതല്ലേ? അവിടെ ക്ഷേമനിധി ബോർഡ് കൊണ്ടുവന്നു, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ഈ കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങി, GO നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ആ GO-യിൽ 50 രൂപ അടച്ച് ക്ഷേമനിധി ചേരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഇതിനൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല, ഇതിനൊരു ഫാറം പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, യാതൊരു വ്യവസ്ഥ. ഇതിനകത്താണ് ഒരു ഫാറം കൊടുക്കുന്നത്, ഇത് ആരുമായി ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തിൽ 4,50,000 മെമ്പർഷിപ്പ് ഉള്ളതാണ് INDC, ഒരൊറ്റ സംഘടനയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ ഘടന എന്താണെന്നറിയില്ല. ഇത് വലിയ ഈ തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡ് തട്ടിക്കൂട്ടി ഉണ്ടാക്കി നോട്ടിഫൈ ചെയ്യുക വഴി
കേരളത്തിലെ ഗവൺമെൻറ് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊള്ളയടിക്കാൻ വേണ്ടി പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ട്രഷറി പണം ഇല്ലെങ്കിൽ വേറെ എന്തെല്ലാം മാർഗമുണ്ട്? അതിന് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ അവരുടെ ക്ഷേമനിധിയുടെ പേര്. ഇന്ന് കേരളത്തിൻ്റെ തൊഴിൽ മേഖലയെക്കുറിച്ച് കേരളത്തിലെ പിണറായി സർക്കാർ അതിവിശദമായ ഒരു ധവളപത്രം പുറപ്പെടുവിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത്, INUC പറയുന്നത്, കേരളത്തിൽ സ്ഥിരം തൊഴിലെന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ പോലെ തന്നെ സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാക്കുന്നു. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് കേരളത്തിൽ നടപ്പാക്കുന്നു, കോൺട്രാക്ട് സമ്പ്രദായം നടപ്പാക്കുന്നു. KTDC പോലുള്ള സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്ന 5-star ഹോട്ടലുകളോട് മത്സരിക്കുന്ന KTDC പോലുള്ള സ്ഥാപനങ്ങളിൽ മുഴുവൻ തൊഴിലാളികളും കോൺട്രാക്ട് കാഷ്വൽ തൊഴിലാളികളാണ്. അതിനാവശ്യമായ പണം മുടക്കി അത് നവീകരിക്കുന്നില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്ഥിതി ഞാൻ വിശദമായി ഇതൊന്നും നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്ഥിതി എന്താ? കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാൻ ഈ ഇടതുപക്ഷ മുന്നണി തീരുമാനിക്കുന്നു. വാട്ടർ ചാർജ്, കുടിവെള്ളത്തിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഇതൊക്കെ ഒരു UDFൻ്റെ ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ നടക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം.